പുതിയതായിട്ടുള്ള സിനിമ അരികെയാണ്. അരികെ ശ്യാം സാറിൻ്റെ കൂടെ എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ശ്യാം പ്രസാദ് സാർ എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ ഒരുപാട് സിനിമകൾ കണ്ടിട്ട് ഞാൻ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നൊരു സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സിനിമയ്ക്ക് എന്നെ വിളിച്ചപ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ സിനിമയിൽ കഥാപാത്രത്തിൻ്റെ പേര് കൽപ്പന എന്നാണ്. കൽപ്പനയുടെ ഒരു ക്യാരക്ടറൈസേഷൻ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ തന്നെ എന്നെ ഇതിനു മുൻപ് ആരും ഇങ്ങനൊരു ക്യാരക്ടറിനെ സമീപിച്ചിട്ടില്ല. കാരണം എൻ്റെ ഒരു സെൽഫ് അറിയാവുന്നവർ അല്ലെങ്കിൽ പൊതുവെ എനിക്ക് സിനിമയിലുള്ള ഒരു ഇമേജ് വെച്ച് എനിക്കൊരിക്കലും ആരും ഓഫർ ചെയ്യാത്ത തരത്തിലുള്ളൊരു ക്യാരക്ടറായിരുന്നു കൽപ്പന. വളരെ കുസൃതി നിറഞ്ഞ, വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു കുറച്ച് കള്ളത്തരമൊക്കെ ഉള്ള ഒരു പെൺകുട്ടിയാണ് കൽപ്പന. അപ്പോൾ കൽപ്പനയെ അവതരിപ്പിക്കാൻ എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ സിനിമയിൽ ഈ ഒരു ക്യാരക്ടറിൻ്റെ സ്വഭാവം പറയുകയാണെങ്കിൽ സെക്കൻഡ്സ് വെച്ച് സ്വഭാവം മാറിക്കൊണ്ടിരിക്കും. അവൾക്ക് അവളുടെ ഇഷ്ടങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു പെൺകുട്ടിയാണ്. ഞാൻ കുട്ടിയിൽ കണ്ട കറേജ്, ഡിറ്റർമിനേഷൻ, അത് മറ്റൊരു മലയാള പെൺകുട്ടിയിലും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ കണ്ടല്ലോ, ഗുഡ് ബൈ. പൂച്ച കുഞ്ഞിനെ പോലെ ആയിരുന്നു നീ. ഇത്രയും സുന്ദരിയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഐ'm സോറി. പിന്നെ വർക്കിംഗ് എക്സ്പീരിയൻസ് ശ്യാം സാറുടെ കൂടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം ഞങ്ങൾ ഈ സിനിമ ഫുൾ സിങ് സൗണ്ട്, ലൈവ് സൗണ്ട് റെക്കോർഡിംഗ് ആയിരുന്നു. അപ്പോൾ അത് എൻ്റെ ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നതിന് മുൻപ് സാറ് എനിക്കും മമതയ്ക്കും ഫുൾ സ്ക്രിപ്റ്റ് വായിച്ച് തന്ന് ഒരു സംവിധായകൻ എൻ്റെ എക്സ്പീരിയൻസിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ ആർട്ടിസ്റ്റിനെ ഇരുത്തി ഫുൾ സ്ക്രിപ്റ്റ് സാറ് തന്നെ വായിച്ച് മനസ്സിലാക്കി തരുന്നത്. അതിനുശേഷം നെക്സ്റ്റ് ഡേ ഷൂട്ടിന് ചെല്ലുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരും ഡയലോഗ്സ് മുഴുവൻ ബൈഹാർട്ട് ചെയ്ത് ഓരോ സീനും ഷൂട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു മൂന്നാല് തവണ റിഹേഴ്സ് ചെയ്ത് മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും അത് റിഹേഴ്സ് ചെയ്ത് സ്കൂളിൽ ഞങ്ങൾ കുട്ടികൾ എങ്ങനെയാണോ ഒരു ഡ്രാമ ചെയ്യുന്നതിന് മുമ്പ് പ്രിപ്പയർ ചെയ്യുക, അതുപോലെ ഞങ്ങൾ ഓരോരുത്തരും പ്രിപ്പയർ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് എന്നിട്ടാണ് സീൻസ് ഷൂട്ട് ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു ഒരു വളരെ പുതിയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും വളരെ നാച്ചുറലായിട്ടുള്ള ചില റിയാക്ഷൻസും എക്സ്പ്രഷൻസും കാണാൻ സാധിക്കും. കാരണം ഞങ്ങൾ ആരും ഒട്ടും ബോധേഡ് ആയിരുന്നില്ല. ഡയലോഗ്സൊക്കെയും ബൈഹാർട്ട് ചെയ്ത് എല്ലാവരും നേരത്തെ പഠിച്ചതുകൊണ്ട് ഒരിക്കലും ഡയലോഗിനെ കുറിച്ച് കോൺഷ്യസ് ആയിരുന്നില്ല സ്ക്രീനിന് മുന്നിൽ. അപ്പോൾ അതുകൊണ്ട് ഒരു ദിലീപേട്ടനാണെങ്കിലും മമതയാണെങ്കിലും എൻ്റെ ആണെങ്കിലും ഒരു ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് ആക്ടിങ് ഈ സിനിമയിലൂടെ കാണാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അരികെക്കുറിച്ച് ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. ദിലീപേട്ടൻ തമാശകളൊക്കെ കുറേ നാളിന് ശേഷം ആസ്വദിച്ച് ചെയ്ത സിനിമയാണ് അരികെ. പാട്ട് ഫസ്റ്റ് ടൈം കേട്ടപ്പോൾ തന്നെ ഞാൻ ശ്വേതയെ അടുത്തൊരു ദിവസം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ശ്വേതയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട റെൻഡറിങ് ആണ് ഈ ഒരു പാട്ട്.